மதல மங்கள பறிப்போ பந்திரண்டானையும் குதிரையும் கிட்டு வடக்கிட்டு போய் நாம் வள்ளி கெந்தினி போய் மோளை கல்ல சரக்கல்ல நன்னாய் வெள்ளம் ஆச்சி குடிச்சவளே எந்தொரு கோய்க்களான ஜாலோ സൈനത്ത നിങ്ങളെ പറയില കോയിക്കളല്ലേ ഇത് എന്റെ പറയില കോഴിയുള്ളത് ഞാൻ നിന്റെ പറമ്പിലോട്ട് വിടത്തില്ലല്ലോ പിന്നെ ഇതാരാ കോയിക്കള ഞാൻ കോയിനെ പോറ്റുന്നില്ല നിന്റെ പറയില അങ്ങോട്ട് വിട്ടത് നീ കോഴി കറി വെച്ച് കൂട്ടത്തില്ലേ എന്തി നിങ്ങളെ കോഴി എന്റെ ഇക്കാട് നശിച്ചിരുന്നില്ലേ കോഴിയോ അല്ല കോഴി വാങ്ങാനുള്ള പൈസ ഇന്ന് ഞാനൊന്നും പറയുന്നില്ല എന്താ ചിന്ന എന്റെ ഇക്ക വരുന്നുണ്ട് ആ ഗൾഫിൽ നിന്ന് 4 കൊല്ലം കൂടിയിട്ടാണ് മൂപ്പര് ഞമ്മളെ കാണാൻ വരുന്നത് അതിന്റെ സന്തോഷത്തിലാണ് ഞമ്മള് നിങ്ങള് പോകുമ്പോ ഇക്കാനെ കണ്ടിനാ ഇല്ലല്ലോ പോകുമ്പോ എല്ലാം കൂടി ഒരു ഉണക്കം മുന്തിരിങ്ങ പോലെ ആണെങ്കിലും ഇപ്പൊ എല്ലാം കൂടി വെളുത്ത് തുടുത്ത് തുടുത്ത് നല്ല പൂപ്പയം പോലെ ഉണ്ട് ആ നിങ്ങളെ ഉദാഹരണം പറ സൽമാൻ ഖാൻ അറിയോ പിന്നെ സൽമാൻ ഖാൻ മുറിച്ചു വെച്ച മാതിരി ഇണ്ടിക്ക കഴിഞ്ഞ ദിവസം നമ്മൾ EMS-ൽ സംസാരിച്ച് ഇക്കാനോട് അതില് സംസാരിച്ച് നോക്കും എന്താ കഥ സൽമാൻ ഖാനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ഞമ്മക്ക് അങ്ങ് തോന്നി അത്രയ്ക്ക് മൊച്ചനായിക്കട് ആ അപ്പൊ വരും നേരെ കാണാ ഓ അതിന്റെ ഒരു എന്റെ മുട്ടിയെ അയ്യോ നമ്മുടെ ഒന്ന് പെടുത്താ ഒന്ന് പെടി വേഗം കൊണ്ടാ വേഗം താ മുത്ത 4-5 കൊല്ലായില്ല കാത്തു നിക്കണ ഞാന് താ ഈനൊക്കെ എന്താ ചെയ്യണ്ടേ ചവിട്ടി കൂട്ടിക്കാണ്ട് വേദം പൊട്ടക്കണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഈനെ അല്ല നിങ്ങൾ മതി വിളിക്കുമ്പം പറയും കാണാൻ പൂതിയാണെന്ന് ഞാൻ വിചാരിച്ചു ഇന്നെ കാണാനാ പൂതിന്ന് ഓക്കെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കാണാനല്ലേ പൂതി എന്താണ് ഇങ്ങനെ പോയത് എടി 4-5 കൊല്ലം ഗൾഫിലെ മനരാരങ് എടി ഗൾഫിലെ മണ്ണിൽ കഷ്ടപ്പെട്ട് വരാ ഞാന് എനിക്ക് ഇന്നോടൊന്നും ചോദിക്കാനില്ല നാടകത്തിന്റെ റിഹേഴ്സൽ പറയേ 4-5 കൊല്ലം കൂടി വന്നിട്ട് നിങ്ങളെന്നാണിക്കാ തിരിച്ചു പോന്ന് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് 10-52 കൊല്ലായി മലയാളികൾ ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ടില്ലേ അന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നും ചോദിക്കുക തന്നെയാണ് എന്നേ വന്ന് എന്നാ പോണെന്ന് ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓളെ ഞാൻ കുറ്റം പറയും ഇന്നെ പറഞ്ഞാൽ മതി എന്റെ ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞ ഞാൻ കേട്ടില്ല അതാണ് സംഭവം നിങ്ങളെ ഉമ്മ എന്താണ് പറഞ്ഞത് അത് കേൾക്കട്ടെ ആദ്യോ അതന്നല്ലേ ഞാൻ പറഞ്ഞ ഞാൻ കേട്ടിയില്ല കേൾക്കണോ ഞാൻ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോയില്ല ഞാനിനി പോയില്ല ഞാൻ ഇനി ഇവിടെ നിക്കാൻ പോവാ ഞാൻ ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കി ഇവിടെ ജീവിക്കാൻ പോവാ ഞാൻ ഇരിക്കി അതൊക്കെ പോട്ടേക്കാ എന്തൊക്കെയുണ്ട് ഗൾഫിൽ എങ്ങനെയാണ് ഗൾഫോ ടി വി കാണുന്ന ഗൾഫ് ഒന്നല്ലേ ഗൾഫ് എന്നൊക്കെ വലിയൊരു ഭക്ഷണം ഇവിടുത്തെ കട്ടൻ ചായയും പഴഞ്ചോറൊന്നുമല്ല അവിടെ നിന്നൊക്കെ രാവിലെ തന്നെ എന്താ രാവിലെ തന്നെ പെപ്സിയും കുബൂസും ഉച്ചക്കോ എന്റെ മോളെ ഉച്ചക്ക് എനിക്കൊന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന സാധനം അതൊക്കെ പോട്ടെ, രാത്രി എന്താ? രാത്രിയോ? മോളെ രാത്രി നന്ന് കാണില്ലല്ലോ, അമ്മാരി ഫുഡാ. എന്താ? പെപ്സി. പെപ്സി? ആ പെപ്സി ഇല്ലെങ്കിൽ കുബൂസ് എന്തായാലും ഉണ്ടാവും. പറയല്ലേ നല്ല വെയിറ്റ് ഉള്ള വെയിറ്റ് പോവുള്ളൂ. അല്ല സാധനങ്ങളൊക്കെ സൂപ്പർ സാധനമാണ്. കാട്ടിയേ അത് മേലെ അടിക്കണതല്ല. ഇതൊക്കെ പിന്നെയും വരാം. കഴിഞ്ഞ വരത്തിന് എന്താ സ്ഥിതി? എനിക്ക് മറ്റേ നിവ്യ എടുത്താണ് ബ്രെഡ് തേച്ച് തിന്നുക. ഞാൻ എന്തോ കണ്ടോണ്ട് എന്തോ ഒരു ഭാഗ്യായിപ്പോയി. വേണ്ടാത്ത ഓരോ പണി. അല്ല അറബി സംസാരിക്കോ? അറബി സംസാരിക്കാൻ പിന്നെ മൂങ്ങ ഏട്ടാ മൂപ്പര്. അറബി സംസാരിക്കോന്ന് എന്താ നിങ്ങളെ ബാക്ക് കൂടി കാറ്റ് പോന്നേ? ബാക്ക് കൂടി കാറ്റ് പോയില്ലേടി, ഞാൻ തിരിച്ചു പോയതാ. എടി അന്നോട് പറയണേ, ആരോടും പറയരുത്. ഞാൻ ഇന്നോട് മലയാളം മറന്നുപോയി. ഇന്നോട് ഗൾഫിൽ നിന്ന് അറബി അറബി പറഞ്ഞു പറഞ്ഞ് മലയാളം മറന്നുപോയി. ഞാൻ ഇപ്പൊ കാറിൽ വരുമ്പോ ഇങ്ങനെ ഓർത്തെടുത്തിക്കാം മലയാളം എന്താന്നുള്ളത്. കൈപ്പൊക്കെ കിട്ടിയില്ല, പയറ് കിട്ടീനെ വെച്ച് നമ്മൾ തോരനുണ്ടാക്കി. നാളെ വേണേ പോയി കൈപ്പൊക്കെ വാങ്ങാം. എടി കൈപ്പക്കും പയറൊന്നുമല്ല, കൈഫാലക്. എനിക്ക് സുഖാണോ? നിങ്ങളില്ലാത്തോണ്ട് എനിക്ക് ഇവിടെ പരമസുഖാണ്. ഒന്നുമില്ല. യാ ഹബീബി. ഹായ് ഹായ് ഹബീബി. യാ എവിടെയാണ് മുത്ത്? എന്താ എന്റെ സ്ഥിതി? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് പോകും. ഇവിടെ ഇങ്ങനെ കയ്യേണ്ട ആളല്ലേട്ടെ. ഈ ഇതിന്റെ കുട്ടി ഗൾഫിലേക്ക് പോര്. എനിക്ക് അവർ പ്രീവിയസ് തരാം. പ്രീവിയസോ? ആ പൈസയും കൊടുക്കണ്ടല്ലോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു. യാത്ര സുഖോ? എന്റെ പൊന്നാര മോനെ ഒരു നൂലിന് കഴിച്ചില്ലായെന്ന് പറഞ്ഞാൽ മതി. ആരുതോ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായിരുന്ന ഞാന്. അന്നോട് പറയുകയാണെങ്കിൽ സൗദിയിൽ പ്ലെയിന് കയറി ഒരു 2 കടൽ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലെയിനൊക്കെ അവിടെ പട്ടം പൊട്ടിയമാതിരി കളിക്കാം. ആ ആൾക്കാരൊക്കെ പാടെ നലിയും വിളി നൊലിയാൽ. കുറെ ആൾക്കാർ ദിക്കറില്ലുണ്ട്, കുറെ ആൾക്കാർ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. ഭയങ്കര നൊലിയും വിളി. അപ്പൊ ഞാനടങ്ങനെ കുത്തിരിക്കും. അപ്പൊ എന്റെ 3.5 ട്രൗസർ ഇട്ട പെൺകുട്ടികൾ വന്നിട്ട് ചോദിച്ചു ആർക്കെങ്കിലും ഇവിടെ വലിയ വണ്ടി വിടാൻ അറിയോന്ന്. ഞാൻ മിണ്ടിയില്ല. അപ്പൊ ഒരു ചങ്ങായി എനിക്കറിയാന്ന് ഏത് വണ്ടിയാ വിടുക? അപ്പൊ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ വിടുന്നു. ഇരിക്കടാ അവിടെ നിന്ന്. പിന്നെ ചോദിച്ചു ആരാ ഇവിടെ വലിയ വണ്ടി വിടാൻ വേഗം പറയുന്നറിഞ്ഞ്. അപ്പൊ ഞാനവിടെ കൈ പൊന്തിച്ച് ഞാൻ വിടുന്നറിഞ്ഞ്. ഞങ്ങൾ പെട്ടെന്ന് വരികയാണ്. ഇനിയും കൂട്ടി പോയി. ആ പെൺകുട്ടികൾ ഇനിയും കൂട്ടി പോയപ്പോ എന്താ സ്ഥിതി? ഡ്രൈവർ ഇട്ട് നെഞ്ഞത്തവനായി ഇങ്ങനെ കുത്തിരിക്കുക. അതാ പ്ലെയിൻ ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നൊലോളിച്ചോണ്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഡ്രൈവറെ പിടിച്ചാണ് മാറ്റിയാർന്ന്. ആ ബെഡിലേക്ക് കെട്ടി ഞാൻ ആ കസലയിൽ അങ്ങോട്ട് കയറിയിരുന്ന്. ഞാൻ പിന്നെ എന്താ എന്റെ ധൈര്യം നോക്കണം നിങ്ങള്. ഞാൻ ബസ്സിലേക്ക് കണ്ടു ഒരറ്റ പോക്കായാണ്. ആ പോയിട്ട് അമ്പൊന്നും ഉണ്ടാവില്ലല്ലോ, അമ്പൊന്നുമില്ല. നേരിട്ടാണ് വിട്ടാൽ മതി. നേരിട്ട് വിട്ട് ഞാൻ എയർപോർട്ടിലേക്കാണ് ഇറക്കി. ഇജ്ജ് കേൾക്കണ്ടോ? എനിക്കിപ്പോഴും സാധനത്തിനോട് എന്നെ ഇങ്ങോട്ട് വാങ്ങി. എന്നോട് പറഞ്ഞ പ്ലെയിൻ ഞാൻ എയർപോർട്ടിലേക്കാണ് ഇറക്കി. എയർപോർട്ടിൽ ആൾക്കാരൊക്കെ പാടെ ഇങ്ങോട്ട് ഓടി വന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്റെ വിടല്? നല്ല വിടല്. എങ്ങനെയുണ്ട് എന്റെ വിടല്? അതോ ആ ഇവിടുത്തെ നല്ല സിസ്റ്റം ഉണ്ടല്ലോ. എന്നോട് ഗൾഫ് എന്നൊക്കെ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഈ ഗൾഫിൽ സൗദിയിലായിട്ട് എത്തിക്കാണെങ്കിൽ വലിയൊരു ബലൂണ് മുകളിലേക്കാണ് പൊന്തി അങ്ങോട്ട് വരും. എന്നിട്ട് ആ ബലൂണിന്റെ മുകളിൽ എഴുതിണ്ടാവും വെൽക്കം ടു സൗദി അറേബ്യ. അപ്പൊ ഒന്നും നോക്കണം അങ്ങോട്ട് എന്താണ് ശരിക്കും ജോലി? ജോലിയോ? എനിക്കവിടെ അറബീനെ കറക്കണ പണിയല്ലേ. അറബീനെ കറക്ക? അറബി എന്താ പശുവോ? അല്ല വട്ടകോ? ആ മോദകം തരിക. ഞാൻ അവിടെ ഡ്രൈവർ അല്ലേ. അറബീനെ വണ്ടി കയറ്റി അങ്ങനെ കറക്കുക. പിന്നെ മൊത്തം സ്ഥലം ഞാൻ കണ്ടില്ല. അതല്ല ഇത്തിരി സാധനം കൊണ്ടുവന്നേ. മോളെ അന്നൊക്കെ എന്താ ചെയ്യണ്ടറിയോ? ഏത് സ്ഥലം കണ്ടിക്ക? ആര് കണ്ടിക്ക? ബാത്റൂമിന്ന് ബെഡ്റൂമിലേക്കും ബെഡ്റൂമിന്ന് ബാത്റൂമിലേക്കും അത്ര ഞാൻ സ്ഥലം കണ്ടുള്ളൂ. മൂപ്പര് കുഴഞ്ഞു കിടക്കില്ലേ? മൂപ്പര് കുഴഞ്ഞു കിടക്ക. ഞാൻ വീൽ ചെയറിന്റെ ഡ്രൈവറാ. വീൽ ചെയറിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോകാം. ഇത്രേ കണ്ടുള്ളൂ. ആ വീൽ ചെയറിന്റെ ഡ്രൈവറാ. മിണ്ടി പോയിട്ട് കണ്ണടപ്പം തരും ഞാൻ. എന്തൊക്കെ അഭിമാനിച്ചാ മതി. ഓല അറിയിക്കണ്ട. കുടുംബക്കാരെ വീട്ടിലെത്തിക്കുക. അതോ അയ്യാ എന്റെ സൈക്കിളിന്റെ മുകളിൽ വെച്ചുണ്ടായിക്കോളാം. ആ സൈക്കിളിനെ കെട്ടിക്കൊണ്ടായിക്കോളാം ഞാൻ. അതിന് പപ്പൂന് പഠിക്കാ ടാക്സി വിളിക്കാൻ. അതല്ല നിങ്ങൾ ഗൾഫാന്നാണിക്കാ അയ്യാച്ചിട്ട് ആ അത് വേണോ പിന്നെ അടുത്ത മാസം 5-ാം തീയതി എന്റെ ഇളയപ്പാന്റെ മോളെ നിക്കാഹ് അമ്മ പള്ളാശി നിന്ന് പോന്നു തിന്നാ മാത്രം പോരാ 5 പവനെങ്കിലും കൊടുക്കാം 5 പവനോ ആകെ 2 പവന്റെ വകുപ്പില്ല ഇപ്പൊ എനിക്ക് പിന്നെ അതും പോകുമ്പോ ഓ അതിനും എനിക്ക് ടാക്സി വേണല്ലേ പിന്നെ ഇന്ന് നമുക്ക് എന്റെ ആങ്ങളെന്റെ പുര വരുന്നു അങ്ങോട്ട് എട്ടിയെടുക്കണേ ഓനൊരു ഫോൺ കൊടുക്കണോ ഓനക്ക് ഫോണല്ലേ 2 ഷീറ്റ് വാങ്ങിപ്പോ എന്റെ മുകളിൽ ഇടാൻ മതി മഴ എത്തിക്കാണോ തുള്ളി വെള്ളം പുറത്തേക്ക് പോകില്ല അങ്ങനത്തെ ഫോണ് നിങ്ങൾ എന്റെ കുടുംബത്തെ കുറ്റം പറയാണ്ട് ഇത് കേക്ക് പോകുമ്പോ ടാക്സി വിളിച്ചു പോണം ഓ അവിടെ എനിക്ക് ടാക്സി തന്നെ വേണല്ലോ ഓ പിന്നെ എളപ്പാന്റെ പോലെയായി ഞാനോ ഞാൻ തിരിച്ചു പോവാ ഗൾഫിലേക്ക് തന്നെ എന്തിനോ എടി ഈ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി തന്നെങ്കിലേ ഇനി ഞാൻ 5-6 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെടണം അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ബസ്സിന് തന്നെ എയർപോർട്ടിലാണ്ട് പോകാൻ പോവാ പിന്നെ ഗൾഫാണ് ടാക്സി